നമസ്കാരം, ഇത് ആയ മലയാളി. ബിജെപി അവരുടെ പ്രചരണ പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റുകയും രാമക്ഷേത്രം പണിയുകയും ഏറ്റവും ഒടുവിലെ കർഷക ബിൽ പാസാക്കുകയും ചെയ്ത ബിജെപി അടുത്തതായി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന വിഷയം ഉയർന്നു വരുന്നത്. ബിജെപിയുടെ പ്രചരണ പത്രികയിൽ അടക്കം പറഞ്ഞിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കുമോ അടുത്തതായി ബിജെപി നടത്താൻ പോകുന്നത് എന്ന ചോദ്യമാണ് വിദഗ്ധർ അടക്കം ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് യൂണിഫോം സിവിൽ കോഡെന്നും എന്തിനാണ് ബിജെപി ഇത് നടത്താൻ ശ്രമിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഉയർന്നു വരുന്ന വാദപ്രതിവാദങ്ങളെന്നും ഒന്ന് പരിശോധിക്കാം. എന്താണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമം? നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത മത സമൂഹങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി അടങ്ങുന്ന ഘടകങ്ങളാണ് വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, ദത്തെടുക്കാനുള്ള അവകാശം, കുട്ടികളുടെ സംരക്ഷണം, അവരുടെ അവകാശങ്ങൾ എന്നിവ. ഓരോ മതവിഭാഗത്തിനനുസരിച്ച് ഇവ വ്യത്യസ്തമായാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്നീ മൂന്ന് മതങ്ങൾക്കാണ് അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള നിയമങ്ങളുള്ളത്. രാജ്യത്തെ മറ്റ് മതങ്ങളായ സിഖ്, ബുദ്ധ, ജെയിൻ എന്നീ മതങ്ങൾ ഇവയുടെ കീഴിൽ വരുന്നതിനാൽ അടിസ്ഥാനപരമായി ഈ നിയമങ്ങളാണ് ഈ മതങ്ങൾക്കും ഉള്ളത്. ഇത്തരത്തിൽ രാജ്യത്തെ വിവിധ സമൂഹങ്ങളിലുള്ള നിയമങ്ങളെ ഇല്ലാതാക്കി രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഏക നിയമം കൊണ്ടുവരിക എന്നതാണ് യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിവിൽ നിയമങ്ങളിൽ മാത്രമാണ് ഇത് ബാധകമായിരിക്കുന്നത്. രാജ്യത്തെ മറ്റ് ക്രിമിനൽ കേസുകൾ, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും എല്ലാ പൗരന്മാർക്കും ഒറ്റ നിയമമാണ് നിലവിലുള്ളത്. മതേതര രാജ്യമായ ഇന്ത്യയിൽ മൗലിക അവകാശങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാലാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആചാരങ്ങളും നിയമങ്ങളും രൂപപ്പെട്ടത്. മൗലിക അവകാശവും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 25-ലും 26-ലും ഏതൊരു വ്യക്തിക്കും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നത്. ഇതിനാലാണ് വിവാഹം, സ്വത്തവകാശം എന്നിവയിൽ വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ 44 രാജ്യത്തെ ഓരോ പൗരനും ഒറ്റ നിയമം നിലവിൽ വരുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഇവയാണ് ഈ യൂണിഫോം സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും എടുത്തുകാട്ടുന്ന ഒന്ന്. അതേസമയം മൗലിക അവകാശങ്ങൾക്ക് രാജ്യം പ്രാധാന്യം നൽകുന്നതിനാലാണ് ഈ ഒരു നിയമം നിലവിൽ വരുത്താൻ രാജ്യം ഇത്രയധികം ശ്രമിക്കാത്തത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഒരു യൂണിഫോം സിവിൽ കോഡും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. സംഘപരിവാറിന്റെ അജണ്ടയിൽ യൂണിഫോം സിവിൽ കോഡ് ഒരു പ്രധാന ഘടകമാണ്. 1998 BJP അവരുടെ പ്രചരണ പത്രികയിൽ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴെല്ലാം ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം മുസ്ലിം സമുദായത്തിലെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി മാറ്റിയ നടപടി ഇതിനായുള്ള ആദ്യ പടിയാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം BJPയുടെ പ്രചരണ പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾക്ക് അവരുടെ സ്വത്തവകാശം, ദത്തെടുക്കാനുള്ള അവകാശം, കുട്ടികളുടെ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഒരു ഏക നിയമം നിലവിൽ വരുത്തുമെന്നും അതോടൊപ്പം ഇതിനായി ഒരു കേന്ദ്ര സമിതിയെ രൂപീകരിക്കും എന്നായിരുന്നു അവർ പ്രചരണ പത്രികയിൽ പറഞ്ഞിരുന്നത്. മുൻപ് നടപ്പിലാക്കിയ അജണ്ടകൾ പോലെ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് അത്ര എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായിരുന്ന സമയത്ത് BJP യൂണിഫോം സിവിൽ കോഡ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു ബില്ല് അവതരിപ്പിച്ചാൽ അത് സംഘർഷങ്ങളുടെ ആക്കം കൂട്ടുമെന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിനെ എതിർക്കുകയായിരുന്നു. തുടർന്ന് ഇതിൽ നിന്നും BJP പിന്മാറി. എന്നാൽ ഇന്നും ഇവ നടപ്പിലാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. കേന്ദ്രമന്ത്രി അമിത്ഷാ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഏകീകൃത സിവിൽ കോഡ് ഞങ്ങളുടെ അജണ്ടയിൽപ്പെട്ട കാര്യമാണ് എന്നും ഇത് രാജ്യത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത്. പൗരത്വ ഭേദഗതിയുടെ പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ വിവേചനപരമായ നടപടി സ്വീകരിച്ച BJPക്ക് മതപരമായ കാര്യങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തിരുത്തുവാനുള്ള അവകാശമില്ല എന്ന് വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ വ്യക്തി താല്പര്യമായ ഹിന്ദുത്വ സംസ്കാരത്തിന് വേണ്ടിയാണ് ഇത്തരമൊരു നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന തരത്തിലും വിമർശകർ പറഞ്ഞിരുന്നു.
ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് രാജ്യത്തെ സമാധാനത്തെ തന്നെ കാര്യമായി പിടിച്ചു കുലുക്കുമെന്നും അതോടൊപ്പം പൗരത്വ ഭേദഗതിയേക്കാൾ വലിയ സംഘർഷങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും രാഷ്ട്രീയ നിരൂപകർ അടക്കം പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾക്കിടയിലും ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഉയരുന്നുണ്ടെന്ന് RSS നേതാവ് പറഞ്ഞിരുന്നു. ഈ ഒരു നിയമം ചർച്ചയാകുന്ന ഈ ഒരു വേളയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു വിഷയമാണ്. 70-80 കാലഘട്ടത്തിൽ രാഷ്ട്രീയത്തെ പോലും പിടിച്ചു കുലുക്കിയിരുന്ന ഷാംബാനു കേസ്. ഷാംബാനുവിനെ മൊഴി ചൊല്ലിയ അവരുടെ ഭർത്താവായ മുഹമ്മദ് അഹമ്മദ് ഖാനോട് മാസം അവർക്ക് ചിലവിനുള്ള പണം നൽകാൻ അന്നത്തെ കോടതി വിധിച്ചിരുന്നു. ഇത് മുസ്ലിം വ്യക്തിഗത നിയമത്തിലുള്ള കടന്നു കയറ്റമാണെന്ന് ആരോപിച്ച് അന്ന് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായിരുന്നു ഉടലെടുത്തിരുന്നത്. ഈ ഒരു കേസിന് ശേഷം ഏക സിവിൽ കോഡിനു വേണ്ടി അന്ന് വിധി പറഞ്ഞ ജസ്റ്റിസ് ചന്ദ്രചൂഡനടക്കമുള്ള അഞ്ചംഗ ബെഞ്ച് നിലകൊണ്ടത് മുസ്ലിം നേതാക്കളെയടക്കം പ്രകോപിപ്പിച്ചിരുന്നു. അന്നു മുതൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഇന്ന് BJP സർക്കാർ തീരുമാനമെടുക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വകവെക്കും എന്നത് തീർച്ചയാണ്. ഈ ഒരു യൂണിഫോം സിവിൽ കോഡിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളും ഇതിനെ എതിർക്കുന്നവർ ഉന്നയിക്കുന്ന വാദങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇത്തരത്തിൽ ഏറ്റവും അധികം ഉയർന്നു വരുന്ന ഒന്നാണ് ഒരു വ്യക്തിയുടെ മതസ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടും എന്ന വാദം. ഇത്തരത്തിലൊരു നിയമം വന്നാൽ വ്യക്തിയുടെ മതസ്വാതന്ത്ര്യവും അതോടൊപ്പം മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള കടമയും നിഷേധിക്കപ്പെടും. അതോടൊപ്പം ന്യൂനപക്ഷ മതത്തെ അടിച്ചമർത്തി ഭൂരിപക്ഷ മതത്തിന്റെ കടന്നുകയറ്റം ഇവിടെ ഉണ്ടാകും എന്നാണ് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം. ഇതിലൂടെ നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ സവിശേഷത പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും അതോടൊപ്പം ഭൂരിപക്ഷ സമുദായത്തിന്റെ നിയമം രാജ്യത്തിന്റെ മൊത്തം നിയമമായി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും പറയപ്പെടുന്നു. പൗരത്വ ഭേദഗതിക്ക് ശേഷം മുസ്ലിങ്ങൾക്ക് മേലുള്ള അടുത്ത കടന്നുകയറ്റമായിരിക്കും ഇത് എന്നും ഇതിനെല്ലാം അപ്പുറം ഏറ്റവും അധികം ഉയർന്നു വരുന്ന വിമർശനം ഇത് മോദി സർക്കാരിന്റെ കൃത്യമായ ഹിന്ദുത്വ അജണ്ടയാണ് എന്നതുമാണ്. എന്നാൽ ഇതിനെ അനുകൂലിക്കുന്നവർ പറയുന്ന വാദങ്ങൾ ഇവയാണ്. ഇതൊരു വ്യക്തിയുടെയോ മതസമൂഹത്തിന്റെയോ മേലുള്ള കടന്നുകയറ്റമല്ല, മറിച്ച് സ്ത്രീകളുടെ സംരക്ഷണം, സ്വത്തവകാശം, കുട്ടികളുടെ സംരക്ഷണം, ദത്തെടുക്കാനുള്ള അവകാശം എന്നിവയിൽ ഒറ്റ നിയമം കൊണ്ടുവരിക എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവരിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു പൊളിച്ചെടുത്ത് അനിവാര്യമാണെന്നും ഇവർ വാദിക്കുന്നു. ഒരു വിവാഹമോ അല്ലെങ്കിൽ സ്വത്ത് സംബന്ധമായ വിഷയങ്ങളോ ഗവൺമെന്റിന്റെ വിവിധ വിഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഏക സിവിൽ കോഡ് വന്നാലും മതപരമായ ആചാരങ്ങൾ അതിന്റേതായ രീതിയിൽ നടക്കുമെന്ന് ഇവർ പറയുന്നു. ഏതായാലും ഇതിന്മേലുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നിയമം നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന ചോദ്യം ഇന്നും നിലനിൽക്കുകയാണ്. സംഘപരിവാറിന്റെ അജണ്ടയിൽപ്പെട്ട ഏക സിവിൽ കോഡ് BJP സർക്കാർ തന്നെ നടപ്പിലാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനലായ അയാം മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.